ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉൾപ്പെടുന്ന നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വേറൊന്നുമല്ല, ഇത് ബഡ്ജറ്റ്. എന്താണ് ബഡ്ജറ്റ് നമുക്കൊന്ന് നോക്കിയാലോ? ഒരു സാമ്പത്തിക വർഷത്തെ മുഴുവൻ വരവ് ചെലവ് കണക്കുകൾ മുതൽ ഗവൺമെന്റ് നയങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഫണ്ട് വകയിരുത്തൽ, രാജ്യത്തിന്റെ സമ്പദ്ഘടന ഉറപ്പുവരുത്തുക തുടങ്ങിയ ഒട്ടനവധി ലക്ഷ്യങ്ങളാണ് ബഡ്ജറ്റിനുള്ളത്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രിയായിരുന്ന ഷൺമുഖം ചെട്ടിയായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമാണ്. എന്നാൽ ഇവർക്ക് മുൻപ് ഇന്ത്യയിൽ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യത്തെ വനിതയാണ് ഇന്ദിരാഗാന്ധി. റവന്യൂ ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്, ഇങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ബഡ്ജറ്റിനുള്ളത്. റവന്യൂ ഇനത്തിലുള്ള വരവുകളും ചിലവുകളുമാണ് റവന്യൂ ബഡ്ജറ്റ്. ഇതിൽ അധികവും നികുതികളിൽ നിന്നുള്ളതാണ്. ആദായ നികുതികളും മറ്റു നികുതികളും ഇതിൽപ്പെടും. സർക്കാരിന്റെ മൂലധന ചിലവുകളാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഉൾപ്പെടുന്നത്. കടം, വിദേശ നിക്ഷേപം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന, റോഡ്, പാലം തുടങ്ങിയ അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ ചിലവുകളും മൂലധന ചിലവുകളിൽ പെടുന്നു. 2023 കേന്ദ്ര ബഡ്ജറ്റ് ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാറാമായിരുന്നു അവതരിപ്പിച്ചത്. ബഡ്ജറ്റിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കിനി നോക്കിയാലോ? രാജ്യത്തെ വ്യോമയാന മേഖല വികസനത്തിനായി 50 പുതിയ വിമാനത്താവളങ്ങളും ഹെലിപാഡുകളും എയറോഡ്രോമുകളും നിർമ്മിക്കും. റെയിൽവേക്കായി റെക്കോർഡ് തുകയായ 2.4 ട്രില്യൺ രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 50 ഡെസ്റ്റിനേഷനുകൾ സർക്കാർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫുഡ് സ്ട്രീറ്റുകൾ, സെക്യൂരിറ്റി, ഫിസിക്കൽ, വിർച്വൽ കണക്ടിവിറ്റി എന്നിവയിലൂടെ സഞ്ചാരികളുടെ അനുഭവം ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. പുതിയ നികുതി ഘടനാ പ്രകാരം 7 ലക്ഷം രൂപ വരെ ആദായ നികുതി നൽകേണ്ടതില്ല. നികുതി സ്ലാബുകളുടെ എണ്ണം 6-ൽ നിന്നും 5 കുറയ്ക്കുകയും ചെയ്തു. ലിഥിയം അയൺ സെല്ലുകൾ നിർമ്മിക്കാനാവശ്യമായ ഘടകങ്ങളുടെ നികുതിയിൽ കുറവ് വരുത്തിയത് ഇലക്ട്രോണിക് വാഹനങ്ങളുടെ വില കുറയ്ക്കാൻ സഹായകമാവും. 2023 ബഡ്ജറ്റ് അനുസരിച്ച് ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കൂടിയിട്ടുള്ളത് എന്നതിനെ നമുക്ക് നോക്കാം. ചില അടുക്കള ഉപകരണങ്ങൾ: സിഗരറ്റ്, ഇറക്കുമതി ചെയ്യുന്ന റബ്ബർ, ഗോൾഡ് ബാർ, ഇറക്കുമതി ചെയ്ത ബൈസൈക്കിൾ, ടോയ്സ്, കോമ്പൌണ്ട് റബ്ബർ, കോപ്പർ മാലിന്യങ്ങൾ, ഇമിറ്റേഷൻ ജ്വല്ലറി, സ്വർണം, പ്ലാറ്റിനം എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആഭരണങ്ങൾ. ഇനി നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിലാണ് വില കുറയുന്നത് എന്ന് നോക്കാം. ടിവി, മൊബൈൽ ഫോൺ, ചെമ്മീൻ കയറ്റുമതി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ചെമ്മീൻ ഫീഡ്സിന്റെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തി. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലിഥിയം, അയൺ സെൽ, റോ മെറ്റീരിയൽസ്. ഞാൻ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഗുഡ് ഇൻഫോർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എ ഷോർട്ട് ബ്രേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.